ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കുർത്തി കുറച്ച് കുർത്തീസ് എടുത്തിട്ട് നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. കോട്ടൺ സെറ്റ് കുർത്തി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എടുത്തിട്ട് കോട്ടൺ ബ്ലെൻഡഡ് കുർത്തി ആയ കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിനിടയിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. കമൻറ്റ് ഇതാണ്, ആഫ്റ്റർ വാഷ് റിവ്യൂ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പം നമ്മൾ ഒരു കുർത്തി റിട്ടേൺ വിട്ടിട്ടുണ്ടായിരുന്നു. സോ ഒരു കുർത്തി നമ്മുടെ കയ്യിലുണ്ട്. ഈ ഒരു കുർത്തിയാണ് നമ്മൾ വാഷ് ചെയ്ത് യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ക്യാമറയിൽ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ കഴുകിയിട്ട് ഒന്ന് എടുക്കുമ്പോഴേക്കും അതിൽ ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മുടെ ഒരു കുർത്തി. അതിൻ്റെ ക്ലോത്തൊക്കെ നന്നായിട്ട് സ്മൂത്ത് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ കളർ ഡള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. മുമ്പ് നല്ല ഒരു കളർ ഉണ്ടായിരുന്നു. സോ നമ്മളിപ്പോൾ കഴുകിയൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും ആളിച്ചിരി മങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ കൈക്കും അവിടുത്തെ ഹാൻഡ് വർക്കും കാര്യങ്ങൾക്കും ഒന്നും ഒരു ഇഷ്യൂ ഉണ്ടായിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ചെറുതായിട്ട് പൂടിയൊക്കെ പൊങ്ങിയിരിപ്പുണ്ട്. കുറച്ചുകൂടെ ഒന്ന് യൂസ് ചെയ്യുമ്പോഴേക്കും എനിക്ക് തോന്നുന്നുണ്ട് കുറച്ച് കഴിയുമ്പോൾ ഇച്ചിരി കൂടെ പൂടിയൊക്കെ പൊങ്ങി ആകെ ഒരു ശുഖഭുഖമാകാൻ സാധ്യതയുണ്ട്. സോ പാൻ്റാണെങ്കിലും അതിൻ്റെ താഴത്തെ കാര്യങ്ങൾ സ്റ്റിച്ചും കാര്യങ്ങൾക്കൊന്നും ഒരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഈ ഒരു മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ പൂട പൊങ്ങുന്ന ടൈപ്പാണെന്ന് തോന്നുന്നുണ്ട്. വാഷ് ചെയ്ത് കഴിയുമ്പോഴേക്കും പൂട പൊങ്ങുന്ന ചാൻസ് ഒക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മുമ്പ് വാഷ് ചെയ്യുന്നതിന് മുമ്പാണെങ്കിൽ തന്നെയും നമ്മൾ ഇടുമ്പോഴത്തേനും ഒരു കംഫർട്ട് ഉണ്ടായിരുന്നില്ല. അതുപോലെ നമുക്ക് കുത്തിക്കൊള്ളുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. ഭയങ്കര ഇറിറ്റേഷൻസ് ആയിരുന്നു. പക്ഷേ ഇപ്പം നമുക്ക് നല്ല സോഫ്റ്റാണ്, ഇടുമ്പോൾ നല്ല കംഫർട്ടാണ്. എനിക്കൊരു ഡീറ്റെയിൽ വീഡിയോ കാണണമെങ്കിൽ ഞാൻ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ പോയി ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ അത് നെക്സ്റ്റ് വന്നിട്ട് ഞാൻ കുട്ടികളുടെ രണ്ട് ഡ്രസ്സാണ് എടുത്തിട്ടുള്ളത്. അതായത് ഷെസ്വാക്ക് ഞാൻ രണ്ട് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. സോ ഇതിൻ്റെയെന്ന് പറഞ്ഞാൽ ബോട്ടവും ഒരു ടീഷർട്ടും കൂടെയാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് ഫുള്ളാണ്. പിന്നെ ഈ ഫ്രണ്ടിൽ ഒരു ഓപ്പൺ ഉണ്ടായിരുന്നില്ല. സൈസ് വന്നിട്ട് 4 to 5 ഇയേഴ്സിൻ്റെയാണ്. പക്ഷേ നെക്ക് പോർഷൻ വെച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക് അത് കയറാനുള്ള ഒരു പാടം കൊണ്ടിട്ട് ഞാൻ അവർക്ക് ഒരു കട്ട് ചെയ്തിട്ട് ഒന്ന് ഫ്രണ്ട് ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ട്. സോ ഇതിൻ്റെ ഏജ് ഡിഫറൻസ് വെച്ചിട്ട് നിങ്ങൾ അതിൻ്റെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് സൈസ് കറക്റ്റ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ സ്ലീവ്സ് ഇതാ ഈ ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഒന്നുമില്ല, നല്ല സിമ്പിളായിട്ട് കുഞ്ഞുങ്ങൾക്ക് ഇടാൻ പറ്റിയ നല്ലൊരു ഡ്രസ്സാണ്. പിന്നെ ഇതാ ഇതിൻ്റെ എഡ്ജ് പൊസിഷനൊക്കെ വന്നിട്ട് ഇലാസ്റ്റിക്കും കാര്യങ്ങളൊന്നും ഇല്ല. നൈസായിട്ട് ഇങ്ങനെ ലൂസായിട്ട് കിടക്കുന്ന ടൈപ്പാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ബോട്ടം കൂടി വരുന്നുണ്ട്. ഇത് നമുക്ക് ഇലാസ്റ്റിക്കാണ്, കുട്ടികൾക്ക് നല്ല കംഫർട്ടാണ്, നന്നായിട്ട് വെയർ ചെയ്യാൻ പറ്റിയ നല്ല കംഫർട്ടായിട്ടുള്ള നല്ല ഡ്രസ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ചെക്കൗട്ട് ചെയ്ത് നോക്കാം. ഇത് നമുക്ക് അന്ന് ഒരു 100 something 200 range കിട്ടിയതായിരുന്നു ഈ ഡ്രസ്സ്. ഇപ്പം ഇതിൻ്റെ ഈ ഒരു ഷെയ്ഡ് കാണുന്നുണ്ടായിരുന്നില്ല ഉള്ളത്, ഞാൻ നിങ്ങൾക്ക് ഇട്ട് തന്നിട്ടുണ്ട്. ഈ ഒരു യെല്ലോയും അതുപോലെ ഈ ഒരു വൈറ്റും ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ മാത്രമേ ഇപ്പം ഇതിനകത്ത് അവൈലബിൾ ഉള്ളൂ. അതുപോലെ കുറേയൊക്കെ ചെക്കൗട്ട് ചെയ്ത് നോക്കുമ്പോഴേക്കും റേറ്റിലും കുറേയൊക്കെ വ്യത്യാസം ഉണ്ടാവും, ചിലത് കൂടിയുണ്ടാവും കുറവുണ്ടാവും. സോ നിങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ലത് നോക്കി. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ഡ്രസ്സാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 268-300 range ഉണ്ട്. പല പല റേഞ്ചിലുള്ളതുണ്ട്. ഞാൻ അവസാനം കാണിച്ചാൽ എനിക്ക് ഏതൊക്കെ റേറ്റിലുള്ളതുണ്ടെന്ന്. ഇതും എടുത്തിട്ട് കുറച്ച് നാളായി. സംഭവം ഇത് ഭയങ്കര ലാർജ് ആയതുകൊണ്ടിട്ട് ഓക്കെ ഇടാൻ പറ്റിയിട്ടില്ല ഇതുവരെയും. 28 സൈസ്. പക്ഷേ ഇതൊരു 6-7 വയസ്സുള്ള കുട്ടികൾക്ക് കൂടുതൽ ബെറ്റർ ഓപ്ഷൻ എനിക്ക് തോന്നിയിട്ടുള്ളത്. സൈസ് ഫിറ്റ് ആവണമെങ്കിൽ ഇതിപ്പോൾ 4-3 വയസ്സുള്ളവർക്ക് ഇതൊട്ടും പറ്റൂല. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ ഇത് ഇങ്ങനൊരു ബട്ടൺസ് വന്നിട്ടുണ്ട്, ഫുൾ ഓപ്പൺ ആണ് ബട്ടൺ. പിന്നെ ഹാൻഡിലും ഒരു ബട്ടൺ ഉണ്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ ആ ഒരു ചൈനീസ് കോളറും പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ടും പ്ലീറ്റഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ചെക്കൗട്ട് ചെയ്യുന്നു. മെറ്റീരിയൽ വന്നിട്ട് ഡെനീം ആണ് വന്നിരിക്കുന്നത്. സോ കുട്ടികൾക്ക് നന്നായിട്ട് വെയർ ചെയ്യാൻ പറ്റിയ നല്ലൊരു കംഫർട്ടായിട്ടുള്ള ഒരു ഡ്രസ്സ് കൂടിയാണ് ഇട്ടായത്. ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ ഇതായി ഇങ്ങനെ വന്നിട്ടുണ്ട്, പോക്കറ്റ് വന്നിട്ടുണ്ട്. സോ അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ട് പോർഷൻ ഇച്ചിരി കയറിയും ലാസ്റ്റ് ബാക്ക് ഇച്ചിരി ഇറങ്ങിയിട്ടുമാണ് ലെങ്ത് വന്നിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 240, 250, 300, 350 ആ ഒരു റേഞ്ചിലൊക്കെ വരും. നിങ്ങൾ മസ്റ്റ് ആയിട്ട് നോക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സൈസാണ്. സൈസ് എന്ന് പറഞ്ഞാൽ 5 to 10 ഇയർ വരെയുള്ളൂ ആ ഒരു സൈസ്. അപ്പോൾ കറക്റ്റ് സൈസ് നിങ്ങൾ ചൂസ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ സൈസ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബെൽറ്റ് ഇടാൻ അല്ലെങ്കിൽ ടൈറ്റ് ചെയ്ത് വെക്കാനുള്ള ഒരു സിസ്റ്റം കൂടി ഇതിനകത്തുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.
നെക്സ്റ്റ് വന്നിട്ട് ഇതാ ഈ ഒരു ഡ്രസ്സാണ് എടുത്തിട്ടുള്ളത്. 128 രൂപയ്ക്ക് ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള നല്ല ഡ്രസ്സാണ്. നമ്മൾ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ കുറേ വാഷ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല. നല്ല ക്ലോത്തും ആണ്, നല്ല മെറ്റീരിയലാണ്, അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഇടാനും നല്ല കംഫർട്ടാണ്. അപ്പോൾ ഇതാ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇനി ഇങ്ങനത്തെ വീഡിയോസൊക്കെ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.